കോവിഡ് മൂന്നാം തരംഗത്തിനിടെയാണ് അഞ്ച് സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. ഏറ്റവും സുരക്ഷിതമായ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ ചന്ദ് പറഞ്ഞു. കർശന കോവിഡ് മാനദണ്ഡം പാലിച്ചാകും തെരഞ്ഞെടുപ്പ് നടപടികൾ. For the past 2 years, the impact of COVID-19 has made conduct of elections extremely challenging. We work with 3 broad objectives this time. And foremost is the COVID-safe election. Second is hassle-free, comfortable voting experience to the voters. And third, the maximum voter participation. A total number of 18.34 crore electors, including service voters, will take part in this election, out of which 8.55 crore are women electors. In view of the pandemic situation, the maximum number of electors at a polling station has been reduced from 1,500 to 1,250. With this particular reduction in the number of voters at a station, we have to increase our polling stations to 30,330 more. സൗമ്യ ചേരുകയാണ്. നമുക്കിപ്പം സൗമ്യ, രാജ്യം കോവിഡ് മൂന്നാം തരംഗത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്നതിനിടെ വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ എന്തൊക്കെ നിയന്ത്രണങ്ങളും നിബന്ധനകളുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്? അമീന, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ ഒരു കോവിഡ് സാഹചര്യം അത്യാവശ്യം ആശങ്ക ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും ഗോവയിൽ ഈ പറഞ്ഞതുപോലെ പ്രതിദിന പോസിറ്റിവിറ്റി നിരക്ക് ഗോവയിൽ 20%, ഈ പഞ്ചാബിൽ 11%, മറ്റ് 3 സ്ഥലങ്ങളിലും 3% താഴെയാണെങ്കിലും അവിടെയൊക്കെയുള്ള പ്രതിദിന വർധന നോക്കിയാൽ അത് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ 2x ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ ഇന്നലെ 4,000 കേസുകളെങ്കിൽ ഇന്ന് 6,000 പോസിറ്റിവിറ്റി നിരക്ക് 2x4 അടുത്തു. ഈ തരത്തിൽ അപകടകരമായ ഒരു രീതിയിൽ കോവിഡ് വർധന ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നിലവിൽ ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും മറ്റൊരു കാര്യം. കാരണം ഉത്തർപ്രദേശിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ, ചൊവ്വാഴ്ച മുതൽ തന്നെ രാത്രികാല കർഫ്യൂവിന്റെ പരിധി കൂട്ടി. അതുകൂടാതെ തന്നെ പൊതുചടങ്ങുകളിൽ പങ്കെടുക്കാവുന്നവരുടെ എണ്ണത്തിനൊക്കെ 100 പേർക്കാണ് പങ്കെടുക്കാവുന്നത്. അടഞ്ഞിടുന്ന മുറികളാണെങ്കിൽ അതിലിന്റെ 50% പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. മണിപ്പൂരിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. പഞ്ചാബിൽ ഒന്നുകിൽ മുഴുവൻ 2 ഡോസ് വാക്സിൻ എടുത്തവർ അല്ലെങ്കിൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് പൊതുസ്ഥലങ്ങളിൽ പ്രവേശനം അനുവദിക്കുന്നത്. പഞ്ചാബിലും കർശന നിയന്ത്രണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലും നിയന്ത്രണങ്ങൾ കർശനമാക്കി. ഉത്തരാഖണ്ഡിൽ നേരത്തെ തന്നെ ജനുവരി 16 പൊതുപരിപാടികൾ, പ്രത്യേകിച്ചും രാഷ്ട്രീയ റാലികളും പ്രതിഷേധങ്ങളും മറ്റും വിലക്കിയിട്ടുണ്ട്. അത്തരത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഇപ്പോൾ തന്നെ ഇതിനോടകം തന്നെ സംസ്ഥാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനോടൊപ്പം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രത്യേക നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം ഈ വാക്സിനേഷനാണ്. ഈ ഗോവയിൽ ഇത്രയും പോസിറ്റിവിറ്റി നിരക്ക് കൂടുതലാണെങ്കിൽ പോലും ഗോവയിൽ ഒരു പോസിറ്റീവായി പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഗോവയിൽ ഈ വാക്സിനേഷൻ നിരക്കിൽ ഗോവ വളരെ മുന്നിലാണ്. എന്നാൽ മണിപ്പൂർ, പഞ്ചാബ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളെല്ലാം ഈ വാക്സിനേഷന്റെ കാര്യത്തിലും 2 ഡോസ് എടുത്തവരുടെ എണ്ണം നോക്കിയാൽ വളരെ പുറകിലാണ്. ഇക്കാര്യം നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആരോഗ്യ മന്ത്രാലയവും ഒക്കെ ഉയർത്തിക്കാട്ടിയിരുന്നു. എത്രയും പെട്ടെന്ന് പരമാവധി പേരിലേക്ക് കൂടുതൽ വാക്സിനേഷൻ ത്വരിതപ്പെടുത്തി പരമാവധി പേർക്ക് വാക്സിൻ നൽകാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ 5 സംസ്ഥാനങ്ങളിലും നടത്തുന്നത്. അമീന, ശരി, സൗമ്യയാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ കോവിഡ് സ്ഥിതി എന്താണെന്ന് ഇനി പരിശോധിക്കാം. ദിവസേന കൂടുതൽ രോഗികൾ ഉണ്ടാകുന്നത് ഉത്തർപ്രദേശിലാണ്. എന്നാൽ രോഗബാധാ നിരക്ക് കൂടുതൽ ഗോവയിലാണ്. 20% ഗോവയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗപകർച്ചയിൽ 2nd പഞ്ചാബാണ്. 11% ഇവിടുത്തെ TPR. ഉത്തർപ്രദേശിൽ ഒടുവിൽ TPR കണക്ക് വരുമ്പോൾ 1.9%. 5,000 താഴെയാണ് പ്രതിദിന കോവിഡ് ബാധ. 11% പഞ്ചാബിലെ TPR. ദിവസേന 3,000 രോഗികൾ കോവിഡ് ബാധിതരാകുന്നുണ്ട് ഇവിടെ. 2.9% മണിപ്പൂരിലെ ഒടുവിലത്തെ TPR. 5 സംസ്ഥാനങ്ങളിൽ ഏറ്റവും വേഗത്തിൽ കോവിഡ് പകരുന്നത് ഗോവയിലാണ്. 20% ഗോവയിലെ TPR. ഉത്തരാഖണ്ഡിൽ 3% TPRI രേഖപ്പെടുത്തുന്നത്.